നമസ്കാരം എം ശിവശങ്കരൻ എന്ന മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൻ വീണ്ടും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു പുസ്തകം ഉടൻ തന്നെ പുറത്തിറങ്ങാൻ പോകുന്നു അശ്വത്ഥാമാവ് വെറും ഒരു ആന എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അതിൻ്റെ പറ്റി ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതിൽ അദ്ദേഹം വലിയ നല്ലവനും ഈ സ്വർണക്കടത്തിനെ പറ്റിയോ അല്ലെങ്കിൽ സ്വപ്ന സുരേഷിന് എന്ന ആ സ്ത്രീയുടെയോ അവരുടെ പിന്നിലുള്ള ആളുകളെ പറ്റിയൊന്നും അറിയാതെ ചില സൗഹൃദങ്ങളിലൊക്കെ പെട്ടുപോയി എന്ന ഭാവേന അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയാണ് ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നാണ് ചില മാധ്യമങ്ങൾ വഴി പുറത്തറിയാൻ സാധിക്കുന്നത് എന്നാലും ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞിട്ട് സ്വപ്ന സുരേഷ് അതിനെതിരെ ഒരു വലിയ പ്രതികരണമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യം നമ്മളാരും മറന്നിട്ടില്ല എന്ന് തോന്നുന്നു ജേക്കബ് തോമസ് എന്ന മറ്റൊരു സിവിൽ സർവീസ് ഓഫീസർ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം സർവീസിലിരിക്കെ ഒരു പുസ്തകം എഴുതി എന്ന കാരണത്താൽ സർക്കാർ സസ്പെൻഷൻ അടിച്ചു കൊടുത്തതാണ് ആ വ്യക്തിക്ക് എങ്കിൽ അതേ കാരണം കൊണ്ട് ഇപ്പോൾ ശിവശങ്കർ തിരിച്ച് സർവീസിൽ കയറിയിട്ടുണ്ട് അദ്ദേഹം ഒരുപക്ഷെ സസ്പെൻഷനിലായിരുന്ന കാലത്താണ് ഇത് എഴുതിയതെങ്കിലും അതിപ്പോൾ പുറത്തിറക്കാൻ പോകുന്നത് അദ്ദേഹം ജോലിയിലിരിക്കെയാണ് അപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ പോകുന്നത് എന്നറിയാൻ ഈ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട് കൗതുകമുണ്ട് അതവിടെ നിൽക്കട്ടെ ശിവശങ്കർ അദ്ദേഹത്തെ സ്വയം വെളുപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം പുറത്തിറക്കാൻ പോകുന്നത് എന്ന ധാരണയിൽ അല്ലെങ്കിൽ ആ അറിവ് വെച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് വലിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് തന്നെ നാട് മുഴുവൻ കൊണ്ടു നടന്ന് ഉപയോഗിക്കാവുന്നതിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരാൾ മാത്രം നല്ലവനാവാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് സ്വപ്ന സുരേഷ് പ്രതികരണം നടത്തിയിരിക്കുന്നത് മാസത്തിൽ ഒരിക്കലെങ്കിലും ബാംഗ്ലൂരിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമായിരുന്നു വരെ പറയുന്നുണ്ട് ആ ബന്ധം ഏതറ്റം വരെയും പോയിരുന്നതാണ് എന്ന സൂചനയും സ്വപ്ന സുരേഷ് നൽകുന്നു ഒപ്പം സ്വപ്ന സുരേഷ് എന്ന വ്യക്തി ആ സ്ത്രീയെപ്പറ്റി പൊതുസമൂഹത്തിൽ ചില ധാരണകളുണ്ട് പത്താം ക്ലാസ് മാത്രം പഠിച്ച വിദ്യാഭ്യാസമുള്ള എന്നാൽ ഭാഷാ സ്ത്രീ എന്ന തരത്തിൽ മാത്രമാണ് ജനങ്ങൾക്കറിയാവുന്നത് പിന്നെ ഈ സ്വർണ്ണക്കടത്ത് പോലെയുള്ള ചില ഗൂഢസംഘങ്ങളുമായിട്ടുള്ള ഇടപെടൽ മുൻപ് അവർ കേസിൽപ്പെട്ടിരുന്ന സമയങ്ങളിലെല്ലാം അവർക്ക് മാധ്യമത്തോ മാധ്യമങ്ങളോട് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല പറ്റിയിരുന്നില്ല പക്ഷേ ആ കുറവെല്ലാം അവർ ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് പുതിയ രൂപത്തിലുള്ള ഒരു സ്വപ്ന സുരേഷിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുടിയെല്ലാം അവർ അതിൻ്റെ നീളമെല്ലാം കുറച്ചു കളറെല്ലാം അടിച്ചിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ വെച്ച് അലക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ തീർച്ചയായിട്ടും അവർക്ക് നല്ല സ്കില്ലുണ്ട് അത് സംബന്ധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അവർ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ഒന്നുമില്ലാത്ത ഒരു കഴിവുമില്ലാത്ത ഒരാൾക്ക് അറ്റാഷയുടെ കൂടെയൊക്കെ വന്ന് കാറിൽ വന്ന് വില കൂടിയ കാറിലൊക്കെ വന്ന് ഇറങ്ങാനും പഴയ ആ സ്പീക്കറെ ഒക്കെ പറ്റിക്കാനുമൊക്കെ സാധിക്കുമോ തീർച്ചയായിട്ടും പറ്റില്ല അപ്പോൾ കഴിവുള്ള വ്യക്തി തന്നെയാണ് സ്വപ്ന സുരേഷ് ഇനി സ്വപ്ന സുരേഷ് എന്തായിരിക്കും തുടർന്നും പറയാൻ പോകുന്നത് അവർ എടുത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനും ഒരു പുസ്തകം എഴുതിയാൽ പലർക്കും ഒളിവിൽ പോകേണ്ടി വരുമെന്നാണ് പറയുന്നത് ഈ പലർക്കും എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയക്കാർ കാണും ഉദ്യോഗസ്ഥർ കാണും ഉന്നതതലത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എം ശിവശങ്കരനാണ് തനിക്ക് ജോലി മേടിച്ചു തന്നത് എന്ന് വരെ പറയുന്നു സ്വപ്ന സുരേഷ് എന്നാൽ കഴിഞ്ഞ ദിവസം എം ശിവശങ്കരൻ പറഞ്ഞതോ താനല്ല ജോലി മേടിച്ചു കൊടുത്തത് എന്നാണ് ഇപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പര സമൂഹത്തോടെ അല്ലെങ്കിൽ ഉപേക്ഷി ബന്ധത്തോടെ ബന്ധപ്പെട്ടാലോ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിച്ചാലോ ഒന്നും ഒരു കുറ്റകരമല്ലാത്ത ഒരു രാജ്യത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മൾ സുപ്രീം കോടതി വിധിയുള്ളതാണ് മറ്റാർക്കും ബുദ്ധിമുട്ടില്ല എങ്കിൽ അതൊരു പീഡനമോ ബലാത്സംഗമോ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ആ വിധി ആ രീതിയിലൊക്കെയാണ് പക്ഷേ ഇപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്ന കാര്യം എന്തെന്നാൽ തന്നെ നാട് നീളെ കൊണ്ടു നടന്ന് ഉപയോഗിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ ഒരാൾ മാത്രം മിടുക്കനും എന്നെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചിരിക്കുന്നു അത് ഞാൻ അനുവദിക്കില്ല എന്നാണ് അതിൽ നല്ല വ്യക്തമായ ഭീഷണി ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വെബ് ഡെസ്ക് തത്വമൈനോസ്